നമസ്കാരം. പൂരവരട്ടാദി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മാർച്ച് മാസത്തിൽ സങ്കീർണമായിട്ടുള്ള പല വിഷയങ്ങളെയും അഭിമുഖീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായി തീരുമെങ്കിലും, ഒരുപക്ഷെ ഗ്രഹത്തിൽ നിന്നും കുറച്ച് ദിവസങ്ങളിൽ വിട്ടുനിന്ന് ജോലിസ്ഥലത്ത് അവിടെ അനുബന്ധമായി സ്ഥിരമായിട്ട് താമസിക്കുകയും അവിടെ ഏറ്റെടുത്ത കർമ്മ പദ്ധതികളിലെല്ലാം തന്നെ കുറച്ച് കൂടുതൽ സമയം ജോലി ചെയ്തും കൊണ്ടും മിക്ക അവധി ദിനങ്ങളിലും ജോലി ചെയ്തും കൊണ്ടും ഏറ്റെടുത്ത ദൗത്യങ്ങളെല്ലാം പൂർത്തീകരിക്കുന്നത് വഴി ഒരുപക്ഷെ അടുത്ത വർഷം സ്ഥാനക്കയറ്റത്തിന് ഈ ഒരു വർഷം തന്നെ സ്ഥാനക്കയറ്റത്തിന് ഉതകുന്ന വിധത്തിൽ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാനുള്ള അവസരവും കൂടി ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. വ്യാപാര വിപണന വിതരണ മേഖലകളോട് ബന്ധപ്പെട്ട് കഴിഞ്ഞ 3 മാസമായിട്ട് അതിനുവേണ്ടി പ്രയത്നിക്കുന്നതിന്റെ ഒരു അന്തിമ രൂപരേഖ വന്നു ചേരുവാനും പണം മുതൽ മുടക്കുവാനുള്ള തീരുമാനം അനുകൂലമായി തീരും. ഒരുപക്ഷെ ഈ ഒരു സാഹചര്യത്തിൽ സമാന ചിന്താഗതിയിലുള്ളവർ പണം മുതലമുടക്കാം എന്ന ഒരു ആശയം കൂടി വന്നു ചേർന്നത് അവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് വിപുലമായിട്ടുള്ള പദ്ധതികളൊക്കെ രൂപകൽപ്പന ചെയ്യുവാനോ തുടക്കം കുറിക്കുവാനുള്ള അവസരമുണ്ടായിത്തീരും. ഇതിന്റെ വെളിച്ചത്തിൽ ഈ ഒരു വർഷം തന്നെ അതിനുള്ള ലാഭശതമാനം വന്നു തുടങ്ങുന്ന വിധത്തിലുള്ള പദ്ധതികളോ കർമ്മമണ്ഡലങ്ങളോ ഒക്കെ ആയിരിക്കും അതിന്റെ രൂപരേഖയോ അല്ലെങ്കിൽ ഏറ്റെടുക്കുവാനോ സാധ്യത ഈ ഒരു മാർച്ച് മാസത്തിൽ കാണുന്നത്. പലപ്പോഴും ഈ ഒരു സാഹചര്യങ്ങളെ കൊണ്ട് കുടുംബാംഗങ്ങളുടെ കാര്യങ്ങൾ ജീവിത പങ്കാളിയെയോ മാതാപിതാക്കളെ ഏൽപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. വരുന്ന മാസം അല്ലെങ്കിൽ ഏപ്രിൽ മെയ് മാസകാലങ്ങളിൽ ഈ ഒരു സാഹചര്യങ്ങളൊക്കെ സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷം സംജാതമാകുന്നത് വഴി പുണ്യതീർത്ഥ ഉല്ലാസ വിനോദയാത്രകൾക്ക് വേണ്ടി ഏർപ്പാടുകളൊക്കെ ചെയ്യുവാനും കൂടി സാധ്യതയുണ്ട്. കാർഷികമായിട്ടുള്ള മേഖലകളിൽ അനുകൂലമായ വിജയം കൈവരിക്കും. ആധുനിക സംവിധാനം അവലംബിച്ചുകൊണ്ടും ഗവൺമെന്റിൽ നിന്നും ആനുകൂല്യങ്ങളും കാർഷിക വകുപ്പിൽ നിന്നും നിർദ്ദേശങ്ങളും സ്വീകരിച്ചും പുതിയ സംവിധാനത്തോടുകൂടി അവലംബിക്കുവാനുള്ള സാഹചര്യങ്ങൾ കൂടി ഈ ഒരു വർഷം ഉണ്ടായിത്തീരും. ഈ ഒരു മാർച്ച് മാസത്തിൽ തന്നെ ഉണ്ടായിത്തീരും. ഈ 2020 വിളവെടുപ്പും പിന്നീട് 2022 വിളവെടുപ്പ് വിധത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള കാർഷികമായിട്ടുള്ള മേഖലകൾക്ക് തുടക്കം കുറിക്കുവാനുള്ള അവസരമാണ് ഏതു പ്രകാരത്തിലും സംജാതമാകുവാൻ ഇടയുള്ളത്. പുത്രപൗത്രാദി സംരക്ഷണത്താൽ സമാധാനത്തിന് യോഗമുണ്ട്. ചിലർക്ക് അന്യരാഷ്ട്രത്തിൽ വസിക്കുന്ന പുത്രപൗത്രാദികൾ 2-3 മാസത്തിന്റെ ഉള്ളിൽ അവധിയെടുത്ത് വന്നു ചേരും എന്നറിഞ്ഞതിനാൽ ആശ്വാസത്തിന് യോഗം കാണുന്നു. മറ്റു ചിലർക്കാണെങ്കിൽ അന്യരാഷ്ട്രത്തിൽ താമസിക്കുന്ന മക്കളോടൊപ്പം മാസങ്ങളോളം താമസിക്കുവാനായിട്ട് യാത്ര പുറപ്പെടുവാനുള്ള അവസരം ഉണ്ടായിത്തീരും. നിലവിലുള്ള ഗ്രഹത്തിന് വാസ്തുശാസ്ത്ര പിഴയുണ്ടെന്നറിഞ്ഞതിനാൽ മാറ്റങ്ങൾ വരുത്തുവാൻ വാസ്തുശാസ്ത്രജ്ഞന്റെ നിർദ്ദേശം സ്വീകരിക്കുമെങ്കിലും കൂടുതൽ പണം മുതൽ മുടക്കേണ്ടതായ സാഹചര്യങ്ങളെ കൊണ്ട് മാറ്റങ്ങളൊന്നും വരുത്താതെ തന്നെ മറ്റൊരു മുൻപ് വാങ്ങിയതായിട്ടുള്ള വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിയ ഭൂമിയിൽ ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി വയ്ക്കുവാനും രൂപരേഖ തയ്യാറാക്കുവാനും ഉള്ള സാധ്യത കൂടി ഈ ഒരു മാർച്ച് മാസം തന്നെ അതിനുവേണ്ടി തുടക്കം കുറിക്കും. ഒരു പക്ഷേ ചിങ്ങമാസത്തിന്റെ ഉള്ളിൽ തന്നെ അത് പരമണിയൊക്കെ ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം ദ്രുതഗതിയിലാക്കുവാൻ കൂടി സാധ്യതയുണ്ട്. സഹജമായിട്ടുള്ള കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കും. നിരവധി കാര്യങ്ങൾ അനുകൂലമാക്കി തീർക്കുന്നത് വഴി ആശ്ചര്യം അനുഭവപ്പെടുവാനുള്ള യോഗം കാണുന്നുണ്ട്. നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനുമുള്ള അവസരം കൃത്യതയോടുകൂടി അവലംബിക്കുവാനുള്ള സാധ്യത കാണുന്നു. ചികിത്സ ഫലിക്കുന്നത് വഴി അവധിയെല്ലാം വേണ്ടെന്ന് വെച്ച് കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടി പ്രവർത്തിക്കുവാനുള്ള കഴിവും പ്രാപ്തിയും സന്നദ്ധതയും പ്രവർത്തനക്ഷമതയ്ക്ക് വഴിയൊരുക്കുവാൻ കൂടി പൂരോരുട്ടാദി നക്ഷത്രക്കാർക്ക് ഈ ഒരു മാർച്ച് മാസത്തിൽ യോഗം കാണുന്നു. നമസ്കാരം.